ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഇന്ന് വെറുതെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു, കട്ട പോസ്റ്റ്. കുറേ ദിവസമായി മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം നമ്മുടെ തടിക്കാരനും ഒക്കെ എല്ലാവരും പണിക്ക് പോയിക്കുവാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ എൻ്റെ മനസ്സിലൊക്കെ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫിഷിംഗ് വീഡിയോസ് ഇങ്ങനെ ഒരുപാട് കണ്ടൻറ്റൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു കോണ്ടൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ നമ്മുടെ അടുത്തൊരു കുളമുണ്ട്, ഒരു കാരിയും വരാലുമൊക്കെ ഒരുപാട് കിടക്കുന്ന കുളമാണ്. അപ്പോൾ ആ കുളത്തിൽ നമ്മളിത് നമ്മുടെ മീൻകൂട് ബാക്കി ഇരിപ്പുണ്ട്. ഇതേ കണ്ടോ, മീൻകൂട് ഇരിപ്പുണ്ട്. ആ മീൻകൂട് നമ്മൾ കുളത്തിൽ ഇറക്കിയിടുകയാണ്. ഞങ്ങളുടെ എൻ്റെ ചേട്ടനാണെങ്കിൽ കുറേ നാളായിട്ട് പറയുന്നതാണ്, എടാ ആ കുളത്തിൽ കൊണ്ടുവന്ന് കൂടിട്ട് നോക്ക്, ചിലപ്പം മീൻ കയറും. എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ കൂടിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടിട്ട് കഴിഞ്ഞാൽ മീൻ കയറത്തുള്ളതെന്നാണ് എൻ്റെ ഒരു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ വേറെ ഒരുപാട് വീഡിയോസിലൊക്കെ ചാലിലും കുളത്തിലൊക്കെ കൊണ്ട് കൂട് വെറുതെ ഇടുമ്പം കാര്യം വരാലുമൊക്കെ അതിൻ്റെ അത് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 0.1% പോലും പ്രതീക്ഷയില്ല കൂട്ടിൽ മീൻ കയറുമെന്നുള്ളത്. പിന്നെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കൂട് ഈ കുളത്തിൽ ഇറക്കിയിടുകയാണ്. കയറ് കെട്ടിയിട്ട് കുളത്തിൽ ഇറക്കിയിടുകയാണ്. അത് ഒരു കൂടേ ഉള്ളൂ. എന്നിട്ട് ഞാനെന്ത്, എൻ്റെ ഫ്രണ്ടുണ്ട് അർജുൻ നാരണൻകുട്ടിയെ ഞങ്ങൾ വിളിക്കും. ഞാനും കുട്ടിയും കൂടെ നമ്മുടെ ഒറ്റാൽ ഊന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ. ഇനി കിട്ടിക്കഴിഞ്ഞിട്ട് അറിയാം എന്തുവാ എന്നുള്ളത്. കിട്ടുമോയെന്നും അറിയത്തില്ല. ഇവിടുത്തെ മീൻപിടുത്തം ഫുള്ള് കഴിഞ്ഞാണ്. നമ്മുടെ പാടത്തെ എല്ലാം അരിച്ച് പറക്കി പിടിച്ചതാണ്. പിന്നെ നമ്മളൊരു പ്രതീക്ഷ വെള്ളത്തിലെ കാര്യമാണ്. എവിടൊക്കെ മീൻ കിടപ്പുണ്ട്, എന്തൊക്കെ കിടപ്പുണ്ട്, എങ്ങനെ കിടപ്പുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര പിടിച്ചു കഴിഞ്ഞാലും സിലോപ്പിയാണ്, എനിക്കറിയാം. എവിടെയെങ്കിലും ചേറിനകത്തിൽ കാണും. അപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒറ്റാലൂന്നി നോക്കുന്നുണ്ട്. കൂടി ഇവിടെ ഇറക്കിയിടുവാണ്. ഇറക്കിയിട്ടിട്ട് നമ്മൾ ഒരു 1-2 മണിക്കൂർ ഒറ്റാലൂന്നി നോക്കും. നോക്കിയിട്ട് വന്ന് കൂട് പൊക്കി നോക്കാമെന്നുള്ള രീതിയിലാണ്. ഇത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് ഇവിടെ ഒരു വിജനമായ പ്രദേശമാണ്. ആരുടെയും കണ്ണ് പെട്ടെന്ന് വരുന്ന സ്ഥലമല്ല, ആൾക്കാരുടെ ആക്ടിവിറ്റീസ് ഒന്നും എപ്പോഴുള്ള സ്ഥലമല്ല. അപ്പോൾ ആരും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല. നമ്മൾ ഇത് 1-2 മണിക്കൂർ ഇവിടെ ഇടും. എന്നിട്ട് നമ്മൾ വല്ലതും കിട്ടിയെന്നുള്ളത് നോക്കും. അപ്പോൾ ഒറ്റാലൂന്നാൻ പോകും. പല പരിപാടികളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ കൂട്ടിൽ നമ്മുടെ ഒരു പഴയ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചേട്ടൻ മേടിച്ച് തന്നൊരു ക്യാമറയുണ്ട്, ഒരു ആക്ഷൻ ക്യാമറ. അതൊന്ന് കൂട്ടിനെ അതിൽ മൗണ്ട് ചെയ്ത് വെക്കാം. ദേഹിതാണ് സാധനം. എങ്ങനെയുണ്ട്, ഇത് മുക്കിയിട്ട് കിട്ടുന്നുണ്ടോ? ഫുട്ടേജ് കിട്ടുന്നുണ്ടോ? ഫുട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പം കുട്ടി ആ ക്യാമറ വെള്ളത്തിൽ മുക്കി നോക്കുമായിരുന്നു ഫുട്ടേജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാമറ നമ്മുടെ കൂട്ടിൽ ഒന്ന് കെട്ടി മൗണ്ട് ചെയ്ത് വെച്ചിട്ട് കൂട് വെള്ളത്തിൽ ഇറക്കിയിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അണ്ടർ വാട്ടർ കുറച്ച് ഫുട്ടേജൊക്കെ കിട്ടും. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. മീൻ കയറിയാലും ഇല്ലെങ്കിലും അതിൻ്റെ ഏരിയ കൂടെങ്കിലും മീൻ വല്ലതും പോകുന്നുണ്ടെന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷൻ ക്യാമറയിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. റെഡ് ലൈറ്റ് കാണുമ്പോൾ മീൻ കൂട്ടി കയറുമെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ മീനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 1% പോലും നമ്മൾ മീനെ പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് ഫോർ എ ഫൺ എലമെൻറ്റ്. ചുമ്മാ വീട്ടിലിരുന്നപ്പം ഞങ്ങൾ രണ്ടും പോസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് പോവാണ്. ഞങ്ങൾ നമ്മുടെ കുളം ഇതാണ്. കുളത്തിൽ ഇത് കൊണ്ട് ഒരു വരാൽ മുങ്ങി വന്നുണ്ട്. കൊണ്ട് അവിടെ ഒരു വരാൽ കുറേ മീൻ കിടപ്പുണ്ട് ഇതിൻ്റെ അതിൽ കേട്ടോ. നല്ല മീനിൻ്റെ ആക്ടിവിറ്റീസാണ്. നല്ല താഴ്ച, ഏകദേശം ഒരു 2 ആൾ താഴ്ചയുള്ള കുളമാണ്. വെള്ളം കണ്ടില്ല, എത്ര ക്ലിയർ ഒന്നുമല്ല വെള്ളം. പിന്നെ നമ്മളിത് നമ്മുടെ ക്യാമറയൊക്കെ ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാമറ മൗണ്ടിങ് ഇവിടെ വെച്ചിട്ട് ഒരു വള്ളി വെച്ച് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പോകുന്നത്. ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ സാധനം എല്ലാം സെറ്റായിരിപ്പുണ്ട്. ഇതേ കണ്ട, ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു കയറ് കെട്ടിയിട്ട് നമ്മളിത് വെള്ളത്തിലോട്ട് ജസ്റ്റ് ഇറക്കിയിടുകയാണ്. ഈ കയറെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഒറ്റാലൂന്നാൻ വേണ്ടിയിട്ട് പോവാണ്. പോയിട്ട് വന്നിട്ട് നമ്മൾ നോക്കാം എന്ത് കിട്ടുമെന്നും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പിന്നെ ജസ്റ്റ് ഫോർ എ ഫൺ. ഇതിൻ്റെ അകത്തിലാണെങ്കിലും ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് കിട്ടത്തില്ല, കാരണം ഫുള്ള് കലങ്ങി കിടക്കുകയാണ് വെള്ളം. അപ്പോൾ ഒരു ലിമിറ്റഡിൽ കിട്ടുന്ന വീഡിയോസേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തിൽ ആഡ് ചെയ്യാം. കുളത്തിലിത് നമ്മുടെ കുളത്തിലിത് എണ്ണ വീശാൻ വേണ്ടിയിട്ട് പോവാണ്. കാരിക്ക് വേണ്ടിയിട്ടാണ് വീശി. ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് വല വെക്കുന്ന ഒരു പരിപാടിയാണ്. കാരിയെ കിട്ടണമെങ്കിൽ അങ്ങനെ വീശണം കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കാം എന്തോ കിട്ടുമെന്നുള്ളത്. കല്ലൊക്കെ ഉണ്ടല്ലോ എണ്ണ, കുറേ മൂലയ്ക്ക് കല്ലില്ല. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ കുറേ കല്ലുണ്ട്. ഒരു കല്ലിരിപ്പുണ്ടല്ലോ. ഈ ഏരിയയിലും കല്ലിരിപ്പുണ്ട്. അതുകൊണ്ട് മീൻ ചാടുന്നുണ്ട് ഇവിടെ. വീഡിയോ എടുത്തോണ്ട് കിട്ടുമെന്ന് സംശയമായിരുന്നു. അതെന്താ പറഞ്ഞത്? അത് ഇനിയിപ്പോ നമ്മളെ കുറ്റം പറയും. വീഡിയോ എടുത്തോണ്ട് ഒന്നും കിട്ടാതെ ഒരു വീശിന് കിട്ടുമോ? ഇവിടുന്ന് പിടി അന്നേരം തന്നെ പിടിക്കുവാന്നോ? വരാലാണ് വിശി. ഇതുണ്ടോ, നല്ല താഴ്ചയാണ്. നോക്ക് നീ, നിങ്ങൾ വല പൊങ്ങി വരുന്നത്. ഒന്നും ഉള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ.
ഇവിടെ നിറയെ ചേറുണ്ട്. ഒരു കൈതക്കോരയുണ്ട്. ഇതിനകത്ത് നഗിരിയൊക്കെ കൊണ്ടിട്ടോ ആൾക്കാര്, നഗിരിയൊക്കെ കിടക്കുന്നു. വലിയ കൈതക്കോരയുണ്ട്. ഇതിൻ്റെ അകത്തിൽ ഒരു ചിത്രശലഭം വന്ന് കയറിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും നമുക്കിനി? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിത്രശലഭം ക്യാമറ കിട്ടും, ചിത്രശലഭം ക്യാമറ കിട്ടട്ടെ, കുഴപ്പമില്ല. നമ്മളിത് ക്യാമറയൊക്കെ ഓണാക്കി വെള്ളത്തിലോട്ട് ഇറക്കിയിടാൻ പോവാണ്. കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇറക്കിയിടുക. നമ്മളിത് അങ്ങ് അവിടെ ആണ് ഒറ്റാലും നാം പോകുന്നത്. അവിടെ പോയി നോക്കാം. ഓണായോ? ലൈറ്റ് എത്തുന്നുണ്ടോ നോക്ക്. മേളില് നിക്ക്. അല്ലേ, അകത്തൂടെ കഴിട്ട് നിൽക്കിയാ പോരെ. അത് ശരിയാണ്. ഇല്ല, റെക്കോർഡായില്ല. ഇത് ഓണാന്നോ ക്യാമറ? ഇതിലേക്ക് പോയി, വീഡിയോയിലേക്ക് പോയി. ഛേ, മറ്റേലോട്ട് പോയി, സ്റ്റില്ലിലോട്ട് പോയി. സ്റ്റില്ലാ ഇപ്പോൾ. അവിടെ ഇടാനോ? ഏഹ്, എവിടെ പോകാൻ പറ? ഇവിടെ ചെളിയായി, പക്ഷെ അവിടെ കൊണ്ടിടാം. എന്നാ പിന്നെ അവിടെ ഇടാം. കുളത്തിലെല്ലായിടത്തും മീനുണ്ട്. ഫുഡൊന്നും ഇടണ്ട. ഇതിൻ്റെ അകത്തിൽ ശരിക്കും മീനുണ്ടായിരുന്നാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആൾക്കാർ നഗിരി കൊണ്ടിട്ട് നമ്മൾ ഒറ്റാലേക്ക് ഊന്നാൻ പോയിട്ട് ഒന്ന് കുളിക്കുന്നൊക്കെ ഇതിൻ്റെ അകത്തിലാണ്. കഴിഞ്ഞ ദിവസം ആൾക്കാർ ഇച്ചൂടെ അങ്ങോട്ട് നീക്കിയിട്ട്, ഇച്ചൂടെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആൾക്കാർ വന്ന് നഗിരി ഇട്ട്, നഗിരി ഇട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് നല്ലപോലെ മീനെ പിടിച്ചോണ്ട് പോകും. ചിത്രശലഭം പിടിച്ചോണ്ട് പോയെന്നാണ് പറയുന്നത്. കുട്ടിക്ക് ചിത്രശലഭം വെള്ളത്തിൽ പോകുന്നതിൻ്റെ വിഷമത്തിലാണ് കുട്ടി. എന്ത് ചെയ്യാനാ, നമ്മളൊന്നും ചെയ്തതല്ലല്ലോ. അത് തന്നെ വന്ന് കയറിയതല്ലേ. താക്ക്, അതിനെ കൈ പിടിച്ച് രക്ഷിക്കാൻ നോക്കി, പക്ഷെ അത് സമ്മതിച്ചില്ല. താക്ക് താക്ക്, താഴട്ടെ താഴട്ടെ, നല്ലപോലെ താഴട്ടെ. ആ, ഞാൻ ചൂട താട്ടെ, ചൂട താട്ടെ, സാധനം താഴെ. ഇത് കെട്ടോ, കയറില്ല. വേണ്ട, നമ്മൾ കല്ലെടുത്ത് അങ്ങോട്ട് നീക്കി വെക്കും. ആ, മതി 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 മതി. ഓൾ സെറ്റ്. മതി കേട്ടോ, ഇത്രയും താത്താണ് മേളിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും താത്താണ് ഇട്ടേക്കുന്നത്. ഒരു പ്രതീക്ഷയില്ല, പിന്നെ ജസ്റ്റ് ഫോർ എ ഫൺ. നമ്മുടെ പ്രതീക്ഷ ഒറ്റാലിലാണ്. ഒറ്റാലിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ലെറ്റ്സ് മൂവ്. ഓക്കെ, അങ്ങനെ ത്രീസി. ആ, അവിടെ വെള്ളം നല്ല നീല കളറിൽ കിടിലനായിട്ട് കാലൊന്നിട്ട് വെള്ളമായിട്ട്. നല്ല വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പം മീൻ ഇത്രയും പാടത്ത് കൊഴിഞ്ഞു മാറിപ്പോ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ചുമ്മാതെ അങ്ങോട്ടൊക്കെ പോകാം. വെള്ളം കുറഞ്ഞെടുത്ത് പോയി. എവിടെ വെള്ളം കുറവുള്ള? ഒരു നേരത്തെ ആഹാരത്തിനായി ഇങ്ങനെ വെക്കണം. സീക്രട്ട് ഏജന്റ് ആരാ? അതിനെ എന്ത്, എപ്പോഴേലും ഒരു ചോദ്യം വരുമല്ലോ. വിമർശിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ മറ്റേ പണ്ട് ഏതോ ഒരു എമ്മിനെ മാത്രം, എമ്മിനെ ഏതോ ഒരു ആർട്ടിസ്റ്റിനെ, ആർട്ടിസ്റ്റ് എമ്മിനത്തെ പുച്ഛിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടർ എമ്മിനത്തിനോട് ചോദിച്ചു. എമ്മിനത്തിനോട് ചോദിച്ചു ഇന്ന ആള് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അപ്പൊ പുള്ളി ചോദിച്ചു അതാരാന്ന്. പുള്ളിക്ക് അറിയാം, അത് ഫേമസ് ആർട്ടിസ്റ്റാണ്. പക്ഷെ പുള്ളി സാർക്കാസ്റ്റിക്കലി പറഞ്ഞ, അവനെയൊന്നും ആരും അറിയുന്നില്ല, അവനൊന്നും എനിക്കൊരു വിഷയമല്ല എന്നുള്ള രീതി പറഞ്ഞ. കേരളം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ഉണ്ണിമുകുന്ദന്റെ സീക്രട്ട് ഏജന്റിന്റെ വിഷയങ്ങളാണ്. ഇത് കാണുന്ന എന്റെ പ്രശ്നർക്ക് എന്താണ് പറയാനുള്ളത്? പണിയെടുത്ത് ജീവിക്കണം. ആരുടെ പ്രശ്നത്താണ്? നിങ്ങൾ ആരുടെ ഭാഗമാണ്? ഉണ്ണിമുകുന്ദന്റെ ഭാഗമാണോ സീക്രട്ട് ഏജന്റിന്റെ ഭാഗമാണോ? വല്ലാത്ത സോക്കേട് തന്നെ. പറഞ്ഞോണ്ടിരുന്നത് ഉണ്ണിമുന്തന്റെ സീക്രട്ട് ഏജന്റിന്റെ. ഉണ്ണിമുന്തൻ
ഒരാളെ പറ്റി നിമിന്നം പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അതിനോട് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരാളെ ഒരു റിവ്യൂ വീഡിയോ ആണെങ്കിൽ ഒരു വട്ടം ഇടാം, പിന്നെ അത് കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വട്ടം ഇടാം. അല്ല, അങ്ങനെ പറയാനും പറ്റത്തില്ലല്ലോ. അയാളുടെ ചാനലിൽ അയാളുടെ റിവ്യൂ, അയാൾ തോന്നുന്ന പോലെ ഇടും, തോന്നുന്ന പോലെ ഇടുകയുള്ളൂ. അപ്പോൾ ഒരാളെ തന്നെ പർട്ടിക്കുലർ കേന്ദ്രീകരിച്ച് മൂന്നും നാലും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അതിൽ സാധനമാണ് ടാർഗറ്റ് എന്നുള്ള ഒരു ഇതല്ലേ. അതെ, അപ്പൊ പുള്ളിക്ക് അങ്ങനെ തോന്നി, ഉണ്ണി മുന്തനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പൊ പുള്ളി വിളിച്ചു, മഞ്ഞന്മാരെല്ലാരും ഗീത്ത വിളിക്കും. ഉണ്ണി മുന്തനൊക്കെ വലിയ സെലിബ്രിറ്റി അല്ലേ, അയാൾ എന്തിനാ ഈ ആപ്പ് ഉപ്പയ്ക്കൊക്കെ പ്രതികരണം കൊടുക്കാൻ പോകുന്നത്? ശരിയാണ്, അയാളൊരു മനുഷ്യനല്ലേ ഉള്ളൂ, പ്രൊവോക്ഡ് ആവത്തില്ലേ, എല്ലാരും പ്രൊവോക്ഡ് ആകത്തില്ലേ. അതോ ഉണ്ണി മുന്തൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് അയാളെ പ്രൊവോക്ഡ് ആക്കണമെന്നില്ലല്ലോ. അതില്ല, അയാൾ മനുഷ്യനാണല്ലോ. അതെ, അത് തന്നെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റാണ്. പിന്നെ തെറി വിളിച്ചോ എന്തുവാ, ആരും വിളിക്കാത്തതും കാണാത്തതും കേൾക്കാത്തൊന്നുമല്ലേ. സീക്രട്ടേജന്റ് എന്ന് പറയുന്നവൻ എന്തുവാ വന്നിരുന്നു വീഡിയോയ്ക്ക്, അതിൽ മഹത്വജനങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്, പാർട്ടിക്കാരെ അവരെ ഇവരെല്ലാം ജീവിച്ചു അവന് ചെയ്യുന്നത്. ആൾക്കാരെ വിമർശിച്ചിരിക്കുന്ന പയ്യനല്ലേ, ആൾക്കാരെ വിമർശിച്ച് ജീവിക്കുന്ന പയ്യൻ. അതെ, അതിപ്പോ നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല, ഇപ്പം അത് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമ്മൾ മീൻ പിടിക്കുന്നു, പൊരിക്കുന്നു, തിന്നുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തിൽ ഹൈലൈറ്റ്, നമുക്ക് മീൻ കിട്ടത്തില്ല, നമുക്ക് മീൻ കിട്ടത്തില്ല എന്ന്, കാരണം അത് കൺഫേം ആയിട്ടുണ്ട്. വെള്ളം കൂടുതലാണ് എല്ലായിടത്തും. നമ്മൾ ഈ ഒറ്റാലും കൊണ്ട് വെറുതെ ഫണ്ണിന് വേണ്ടി ഇതൊക്കെ നടക്കാമെന്നല്ലാതെ. അപ്പം നമ്മൾ വല ഇട്ടേക്കുന്നിടത്ത് ഹോപ്പ് ജസ്റ്റ് വെന്റ് ഹൈ. ഇവിടെ എങ്ങും ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ കുറേ ദിവസമായിരുന്നു നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട്. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി ദിവസമായി, ഏകദേശം ഒരു രണ്ടാഴ്ചയെങ്കിലും ആയി കാണും. അപ്പോൾ നമ്മൾ ചുമ്മാതെ വീട്ടിലിരുന്നപ്പോൾ പോസ്റ്റ് അടിച്ചപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, അപ്പം മീനെ ഒന്നും കിട്ടുന്നില്ല. ഇനി നമ്മൾ കൂടിൻ്റെ അടുത്തോട്ട് പോകാം. ഇവിടെ ഒറ്റാൽ ഒന്നിട്ട് കാര്യമില്ല, കാരണം വെള്ളം കൂടുതലാണ്. ചാലിലാണെങ്കിലും വെള്ളം കൂടുതലാണ്, നല്ല വെള്ളം കൂടുതലാണ്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, മീൻ ഒഴിഞ്ഞ് മാറി പോകത്തതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഫോർ എ ഫണ്ട് ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരോടെ. നമുക്കിനി അവിടുത്തെ അണ്ടർ വാട്ടർ പരിപാടി എന്ത് പരിപാടി, വേറെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയാലോ. എല്ലായിടം വെള്ളമോ, ഏത് മേച്ചിൽപ്പുറങ്ങൾ തേടിയാലും അവിടെ എല്ലാം വെള്ളം കൂടുതലാണ്. ഇവിടെ ഒന്നും വെള്ളം കണ്ടങ്ങളിൽ വെള്ളമില്ല, ഇവിടുത്തെ എല്ലാം മീൻ പിടുത്തം തീർന്നത്, ഇത് ഫുള്ള് തോര പറ്റിയ കണ്ടങ്ങളാണ്. തോര പറ്റിയ കണ്ടം. അപ്പം നമ്മൾ നമ്മുടെ കൂടിട്ടിടത്തോട്ട് പോവാണ്. നമുക്ക് അവിടെ സൈഡ് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ പോയി കൂട് പോക്കി കൂട്ടിൽ വല്ല ഉണ്ടോ എന്നുള്ളത് നോക്കാം. രണ്ട് മണിക്കൂറിന് മുന്നേ ക്യാമറ ചാവും ഇരിക്കുന്നത്. പിന്നെ പിന്നെ നീ പറഞ്ഞ വല്ല കാര്യം പറഞ്ഞിരിക്കേണ്ടി. ക്യാമറ 30 മിനിറ്റ്. ഇത് എത്ര മിനിറ്റ് കിട്ടും? ഇത് ഒരു മണിക്കൂർ. ഇൻസ്റ്റാ 360 ഒരു മണിക്കൂർ. ഇൻസ്റ്റാ 360 റിവ്യൂ ആയാലോ. എന്തിനാ ഇൻസ്റ്റാ 360 കുറിച്ച് എന്താണ് പറയാനുള്ളത്? യൂസർ റിവ്യൂ. ചുമ്മാ പറ, വെറൈറ്റി അല്ലേ. മീൻ പിടിച്ചോണ്ട് റിവ്യൂ, അതെങ്ങനുണ്ട്? അൺബോക്സ് തെറാപ്പി ഒക്കെ പോലെ. ഫിഷിംഗ് അൺബോക്സ്, ഛേ, അത് മാച്ചല്ല. അത് മീൻ മീൻ പിടിച്ചിട്ട് തുറന്ന് കാണിക്കുന്ന പോലെ. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നൊക്കെ അവര് ഒരു പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവരത് അവരുടെ അതിന് എന്നുവെച്ചാൽ അവരുടെ പേഴ്സണൽ ലൈഫ് ബാക്കിയുള്ളവരിലോട്ട് എക്സ്പോസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. എന്നോട് തന്നെ ഇപ്പം ഫിഷിംഗ് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഒത്തിരി പേര് പറയും, വീഡിയോ എടുക്കരുത്, അവരെ കാണിക്കരുത്, നാട് മൊത്തം വീഡിയോ എടുത്ത് അവരെ കാണിക്കുകയാണ്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് താല്പര്യമില്ല, അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെയുള്ളവരെ എടുക്കത്തില്ല. പക്ഷെ അവർ ഇടുന്നൊക്കെ അവർ കാണുന്നുണ്ടോ? ഇല്ലല്ലോ, ഇടുന്നവര് കാണുന്നുണ്ട്, കാണുന്നുണ്ടോ. പിന്നെ ഈ യൂട്യൂബ് നല്ല ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രയും വലിയ പ്ലാറ്റ്ഫോം അല്ലയോ. അമേരിക്ക ഇരിക്കുന്ന യുവതി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു മീൻ പിടിക്കുന്ന ചേട്ടൻ, ചേട്ടൻ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുത്ത് ഇട്ടെന്നുള്ളത്. രണ്ടു ദിവസം കഴിഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അമേരിക്കയിൽ നിന്ന് കൊച്ചുമക്കൾ വിളിക്കുന്നു, എന്തുവാ ഇരിക്കുന്ന വീഡിയോ കണ്ടല്ലോ. അന്നേരം അപ്പൂപ്പൻ അറിയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാ. നമ്മുടെ നമ്മുടെ ഓരോ ജനറേഷൻ ഓരോ രീതിയിലുള്ള ചിന്താഗതികൾ ഉള്ളവരല്ലേ. അതെ അതെ അതെ. നമ്മളിപ്പോ ഈ റീൽസ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് നമ്മള് വൈറൽ കണ്ടന്റ് ആഗ്രഹിക്കുന്നവരാണ്. അതെ അതെ അതെ. അവർക്ക് പ്രായമുള്ളവര് വൈറൽ കണ്ടന്റ്സ് ഒന്നും ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവര് അമ്മമ്മത്തെ കാര്യം നോക്കുക, അല്ലെങ്കിൽ
ജീവിച്ചു പോവാ. അപ്പൊ നമ്മുടെ വേണ്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീൻപിടുത്ത ഒറ്റാലൂന്നല്ലോ നിർത്തിയോ? ഒറ്റാലൂന്നല്ലേ നമുക്ക് പരുവല്ല. ഷിറ്റ് മാൻ, ഒറ്റാലൂന്നൊന്നും കിട്ടത്തില്ല. വെറുതെ നമ്മുടെ കൂമ്പ് വാടാന്നുള്ളതല്ലാതെ നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് അവിടെ പോയി നമ്മുടെ പുതിയ സംഭവം അങ്ങനെ ഉണ്ടോ നോക്കാം. പുതിയ സംഭവം എത്ര നേരം ഉണ്ട് ക്യാമറ? ക്യാമറ അരമുക്കാൽ മണിക്കൂർ റെക്കോർഡിങ് കിട്ടുമായിരുന്നു. 7 വർഷമായ സാധനം അത്. സല്യൂട്ട് എസ് ജി ക്യാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോപ്രോ, അന്ന് ഗോപ്രോ മേടിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് ഗോപ്രോ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്റെ ചേട്ടൻ എനിക്ക് മേടിച്ചു തന്നാണ് ആ എസ് ജി ക്യാം. അതിപ്പോഴും ഓടുന്നല്ലേ പുട്ടു പോലെ. എല്ലാം ഒപ്പി എടുക്കും ഞാൻ. പല് കഴുകുന്ന ഹരിച്ചം വൈകിട്ട് സിലോപ്പിയ ഗ്രില്ല് ചെയ്ത് ചുട്ട് നിന്ന് വൈപടിക്കാൻ മൂന്നെണ്ണം കിട്ടുവാണെങ്കിൽ പറഞ്ഞ അമ്മയ്ക്ക്, രണ്ടെണ്ണം നമുക്ക്. ഓ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഓ നമ്മള് പിടിക്കാന്ന് സാധനം പറയുന്നുണ്ടൻ ജാനത്തെ ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ ജാനത്തെ സീക്രട്ട് ഏജന്റ് ജാനത്തെ ഒമ്പട മോനെ ഓൾ ദ വേ ഫ്രം കൊൽക്കത്ത. ഓ അഭി ഏക് ഇഷ്യൂ ഹേ ഉണ്ണിമുകുന്ദൻ വേഴ്സസ് സീക്രട്ട് ഏജന്റ് ജാനത്തെ ഉസ്കോ ബാരേ മേ ആപ്കോ ക്യാ ബതാന ഹേ. കൊൽക്കത്താമേ ജരൂർ ആയേഗാ. യേ മച്ചലി ഹൈ ഉദർ, മച്ചലി പകഡ്നെ വാല ആദ്മി മീൻകാരൻ. ഹാ ഏച്ചാ വാല തന്നെ ഹൂഗാ. ഹാ അവിടെ വേറെ വലയ്ക്ക് എന്തുവാ ഹിന്ദി പറയുന്നത്? വലയുണ്ടെന്ന് പറ. ഓ ഓ കേസ പാടത്തെ കേസ. ഹാ ആ ഓ ഹേ വാല വാല ഹമാരെ പാസ് ഹേ വോ ഏ തുമാരാ ജൈസാ ഹൈ നാ. ഹാ ആ വോ ചക്കൽ കാ തന്നെ ചലേഗാ. നൈ ചലേഗാ ദൂസരാ അത് പറ്റതില്ല. ഹാ തേഞ്ഞു അട ബി കിട്ടോ ദീജി വാസേ ഖരീ സക്തെ ആപ്കെ പാസ് ഹൈ ക്യാ മച്ചലി പകഡ്നേക്കാ. ഓ കേസ ബഡിയ വാല ഓ മറ്റേ വലിയ നെറ്റാ തോന്നുന്നു കട്ടിയുള്ള നെറ്റ്. ആ മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവതാർ 2-നകത്ത് അവതാർത്തിനകത്ത് വല്ല അറിയുന്നുണ്ടല്ലേ. ക്യാമറമാൻ ഇൻസേ ക്യാമറമാൻ ഇന്ത്യ വന്ന് അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് എനിക്ക് സംശയം. ഫൺ പാക്ക്ഡ് ആണ്. ഞങ്ങൾ ജസ്റ്റ് ഉണ്ണിമുകുന്ദൻ്റെ ഇഷ്യൂ നമ്മുടെ കുറച്ച് ബയ്യന്മാരുണ്ടായിരുന്നു അവരുടെ അടുത്ത് ചോദിക്കാൻ പോയതാണ്. അവർ ഞങ്ങളെ ഊക്കി വിട്ടിട്ടുണ്ട്. എന്നെ അല്ലാതെ ഒരാവശ്യമില്ലാതെ എരന്ന് മേടിച്ച്. അപ്പം ഞങ്ങൾ പിന്നെ അവരോട് ചോദിച്ചത് നമ്മൾ കൊൽക്കത്തയിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് വരട്ടെ. അതെ ക്യാമറ ഉണ്ടായതുകൊണ്ടാണ് പറയാഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, ഒരു ഫണ്ണാണ്. ഫണ്ണ് കാണുന്നതൊക്കെയാണെങ്കിലും ഒരു സന്തോഷം, ഞങ്ങൾക്കാണെങ്കിലും ഒരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ കൊൽക്കത്ത മീൻ പിടിക്കാനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും പുള്ളി ഞങ്ങളെ ട്രോളി. ഈ ടൈപ്പ് സാധനം കൊണ്ടൊന്നും അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ വലയുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇവിടുത്തെ വലയല്ല അവിടെ യൂസ് ചെയ്യുന്നത്, വേറെ ടൈപ്പ് സാധനമാണ്. അപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ കൂട് പൊക്കാൻ പോകണം. കൂട് പൊക്കിയിട്ട് എന്ത് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങളിത് കുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ്. കീരിയൊക്കെ പോട്ടെ, കുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയത് പൊക്കി നോക്കാം. നമ്മൾ വെള്ളത്തിൽ താത്തിട്ടിരുന്ന സാധനത്തിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയത്തില്ല. ഞങ്ങളിത് കുട്ടിയുടെ വീട്ടിലിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അത് പൊക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം ഒരു 11:30 കിട്ടുക. സമയം ഇപ്പോൾ ഒരു 1:50 നമ്മൾ 11:30 ആയപ്പോൾ താത്തിട്ടുക. അപ്പം അത്രയും സമയമായി. എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. മീനൊന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അത് ഞാൻ ഇപ്പോഴേ പറയുന്നു. ജസ്റ്റ് ഒരു ഫൺ പാക്ക്ഡ് വ്ളോഗായിട്ട് നിങ്ങളിതിനെ കാണുക. നമുക്ക് പൊക്കി നോക്കാം.
യെസ് യെസ് നിങ്ങളത് പോയി ഒക്കെ വേണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ക്യാമറ കൂടും, എല്ലാം ഒരു പോക്കാ പോവും. ഒരു പള്ളത്തി കുഞ്ഞു പോലും ഇല്ല, അതന്ന് ചത്തെടുക്കുന്ന പള്ളത്തി ഒന്നുമില്ല. പണ്ട് പിടിച്ച പള്ളത്തി ഉണ്ട് അതിൽ. സന്തോഷം. ക്യാമറ എടുത്ത് നോക്കാം, ക്യാമറയൊക്കെ എടുത്ത് നോക്ക്, ക്യാമറയ്ക്ക് ജീവനുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ദേ ഇതിൻ്റെ അകത്തിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക, ചെ ലൊക്കേഷൻ അല്ല ഫുട്ടേജ് നിങ്ങൾ കണ്ടിട്ട് വരിക. അതിൻ്റെ അകത്തിൽ ഷൂട്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മളിത് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഫൺ പാക്ക്ഡ് വ്ളോഗായിരുന്നു, ചുമ്മാതെ ഞങ്ങളുടെ നാട്ടിൻ പുറവും കാഴ്ചകളും. മീൻ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ കാര്യം പറച്ചിലും നമ്മുടെ സോഷ്യൽ ഇന്നത്തെ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമകാലിക പ്രസക്തി എന്താണ് കുട്ടിയെ പറയുന്നത്? ഇന്നത്തെ ഇപ്പം മറ്റേ നമ്മുടെ വിഷയം ഹോട്ട് ന്യൂസ്. അപ്പം ഹോട്ട് ന്യൂസിനെ പറ്റിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അത് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഉണ്ട് ബംഗാളി ഹോട്ട് ഗോസിപ്സ്. അപ്പം അത് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ബംഗാളികളെടുത്ത് പോയി, അവർ കുട്ടിയെ ഊക്കി വിട്ടു. അപ്പം ഇതെല്ലാം
ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. നമ്മൾ ഇതുകൂട്ട് പുതിയ പുതിയ വീഡിയോസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരം വല വീശുന്നതും മീൻ പിടിക്കുന്നതെന്നൊക്കെ ഉള്ളതിൽ നിന്നും കുറച്ച് വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ഞങ്ങൾ ഉള്ളൊരാഗ്രഹത്തിൽ ട്രൈ ചെയ്തതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതുകൂട്ടുള്ള വീഡിയോസ് വേണമെന്നുള്ളത് പറയുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുക. ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും. ബൈ ബൈ.